ശ്രീനിവാസനെ കെട്ടിപ്പിടിച്ച് ചുംബിച്ചു മോഹൻലാൽ. വിജയനും ദാസനും എന്ന പേര് മതി മലയാള സിനിമയിൽ ഈ ഹിറ്റ് താരങ്ങളെ രേഖപ്പെടുത്തിയ ചിത്രങ്ങളുടെ പട്ടിക ഓർത്തെടുക്കാൻ. മോഹൻലാലും ശ്രീനിവാസനും അഭിനയിച്ച സിനിമകൾ അക്കാലത്തേതു മാത്രമല്ല ഇന്നത്തെ തലമുറയെയും ആകർഷിക്കുന്ന ചിത്രങ്ങളാണ്. അതാണ് അവയുടെ സവിശേഷതയും. നാടോടിക്കാറ്റ്, അക്കരെ അക്കരെ, മുകുന്ദേട്ട, സുമിത്ര വിളിക്കുന്നു, അയാൾ കഥയെഴുതുകയാണ് എന്നീ ചിത്രങ്ങളെല്ലാം ഇതിനുദാഹരണമാണ്. വളരെ വർഷങ്ങൾക്ക് ശേഷം ആ നായകന്മാർ ഒന്നിച്ചൊരു വേദിയിലെത്തിയിരിക്കുന്നു. ശ്രീനിവാസന്റെ കവളിൽ മോഹൻലാൽ മുത്തമിടുന്ന സമയം സാക്ഷിയായി സത്യൻ അന്തിക്കാടും ഉണ്ടുകൂടെ. TV ചാനൽ ഷോയിലാണ് ഇരുവരും ഒന്നിച്ചെത്തുന്നത്. പ്രേക്ഷകർക്ക് വളരെയധികം പ്രിയപ്പെട്ട ഒരു കോമ്പിനേഷനാണ് ശ്രീനിവാസന്റെയും മോഹൻലാലിന്റെയും. ദാസനും വിജയനും കൂട്ടുകെട്ടിൽ പിറന്നിട്ടുള്ള ചിത്രങ്ങളൊന്നും തന്നെ ഹിറ്റ് നേടാതെ പോയിട്ടില്ല എന്നതാണ് ഏറ്റവും വലിയ കാര്യം. അടുത്ത കാലത്തായിരുന്നു ശ്രീനിവാസൻ ആരോഗ്യ പ്രശ്നങ്ങളെ തുടർന്ന് ഗുരുതരാവസ്ഥയിലാണ് എന്നും അദ്ദേഹം മരിച്ചു എന്നുള്ള തരത്തിലുള്ള വാർത്തകളൊക്കെ വന്നിരുന്നു. ഇതിനെല്ലാം മക്കളായ ധ്യാനും വിനീതും മറുപടിയുമായി എത്തുകയും ചെയ്തിരുന്നു. ഇപ്പോൾ തന്റെ ജീവിതത്തിന്റെ വലിയൊരു ഘട്ടം താണ്ടി തിരികെ വന്നിരിക്കുകയാണ് ശ്രീനിവാസൻ. മോഹൻലാലിനൊപ്പം വീണ്ടും ഒരു വേദി പങ്കിടാനെത്തിയിരിക്കുകയാണ് താരം. ഇരുവരും ഒരുമിച്ച് വീണ്ടും ഒരു വേദിയിൽ, ഒപ്പം സത്യൻ അന്തിക്കാടും ഉണ്ടായിരുന്നു. താരസംഘടന അമ്മയും മഴവിൽ മനോരമയും സംയുക്തമായി സംഘടിപ്പിക്കുന്ന മഴവിൽ എന്റർടൈൻമെന്റ് അവാർഡ് 2022 പരിപാടിയുടേതായി പുറത്തിറങ്ങിയ പ്രോമോ വീഡിയോ ഇതിനോടകം തന്നെ വൈറലായിരിക്കുകയാണ്. മമ്മൂട്ടി, മോഹൻലാൽ, ശ്രീനിവാസൻ, സത്യൻ അന്തിക്കാട് തുടങ്ങിയവരുമുള്ള പ്രോമോ വീഡിയോയെ മലയാളത്തിന്റെ ഐക്കോണിക് കഥാപാത്രങ്ങളെ അവതരിപ്പിച്ച ദാസനും വിജയനും വീണ്ടും ഒരു വേദിയെ ഒന്നിച്ചെത്തിയിരിക്കുകയാണ്.